Mount Zion Medical College Hospital, Adoor, Pathanamthitta. നമസ്കാരം. ലോക കേരള സഭയുടെ ന്യൂയോർക്ക് മേഖലാ സമ്മേളനത്തിൽ കേരളയിൽ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ദിവാസ്വപ്നമായി അവശേഷിക്കുമെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫും പുതുശ്ശേരി. മുഖ്യമന്ത്രി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിന്റെ പരിസ്ഥിതിയെ മുച്ചൂടും മുടിക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞരടക്കം ഒട്ടേറെ പ്രമുഖർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പദ്ധതിക്ക് അനുകൂല റിപ്പോർട്ടുണ്ടാക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത തിരുവനന്തപുരത്തെ സെന്റർ ഫോർ എൻവയോൺമെന്റ് സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റിനെ കൊണ്ട് നടത്തിയ പഠനത്തിലും പദ്ധതി കടന്നുപോകുന്ന 164 ഇടങ്ങൾ അതീവ സെൻസിറ്റീവ് ആണെന്നും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവാൻ ഇടയുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഈ രണ്ട് പ്രഖ്യാപനങ്ങളും എങ്ങനെ ഒരുമിച്ചു പോകും? പദ്ധതി അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് വാദമുയർത്തുന്ന മുഖ്യമന്ത്രി കേന്ദ്രം ആവർത്തിച്ച ആവശ്യപ്പെട്ട വിശദാംശങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്ന കാര്യം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. വൻകിട പദ്ധതിയുടെ അനുമതിക്കാവശ്യമായ പരിസ്ഥിതി ആഘാത പഠനം, ഹൈഡ്രോളജിക്കൽ പഠനം, ജിയോ ടെക്നിക്കൽ പഠനം എന്നിവ നടന്നു വരുന്നതേയുള്ളൂവെന്ന് സർക്കാരിന്റെ രണ്ടാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ പ്രോഗ്രസ് കാർഡിൽ സ്വയം സമ്മതിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പരസ്പര വിരുദ്ധവും യുക്തിഭദ്രം അല്ലാത്തതുമായ വാദഗതികൾ ഉന്നയിക്കുന്നത് തന്നെ പദ്ധതിയെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിന്റെ പ്രതിഫലനമാണെന്നും ഒരു കാരണവശാലും കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നില്ലെന്നും പുതുശ്ശേരി പറഞ്ഞു. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പദ്ധതിക്കും അനുവാദം കൊടുക്കില്ല എന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരയിൽ പദ്ധതി കേരളത്തെ പാരിസ്ഥിതികമായി മുച്ചൂട് മുടിക്കുന്ന പദ്ധതിയാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഈ രംഗത്തവഗാഹമുള്ള പ്രമുഖരുമൊക്കെ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ് സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെഡ് എന്ന് പറയുന്ന ഏജൻസിയെ കൊണ്ട് നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടിലും 164 ഇടങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളാണെന്നും സോയിൽ പൈപ്പിംഗ് ഉണ്ടാകാമെന്നും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ ഈ രണ്ട് പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. നിറവായി ഉടയാടകൾ തന്നഴകി ഉടവയുമാ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.